What's happening, people? This is Kojima-chan and welcome back to another vlog. Appo indu nammude appo ullathu Pulsar Ns160 Bs6 variant aanu. Appo indu nammude video ayine pattiyulla review aayirikkum. Appo koodal valichittana namukku nere video like va. അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ BS6 വേരിയൻറ്റ് NS160. എന്തായാലും വ്യത്യാസം 200 വലിയ വ്യത്യാസമൊന്നുമില്ല. നമുക്ക് എന്താ പറയുക, ടയർ സൈസ് കുറച്ച് വ്യത്യാസങ്ങളേ ഉള്ളൂ. പിന്നെ മെയിനായിട്ട് അവിടെ ശരിക്കും നോക്കിയാൽ ഒരു വ്യത്യാസമില്ല കേട്ടോ. പെട്ടെന്ന് നമുക്ക് അങ്ങനെ വ്യത്യാസങ്ങളൊന്നും മനസ്സിലാവില്ല. ടയർ സൈസ് കുറച്ച് ചെറുതാണ് ഫ്രണ്ടും ബാക്കും. ഹെഡ് ലാമ്പൊക്കെ സെയിം ഹെഡ് ലാമ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ് NS160യിലുള്ള. അപ്പോൾ പഴയ BS4 160 ആയിട്ടിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സാധാരണ BS6 ഒക്കെ വരുമ്പോൾ പവർ കുറേയാണ് ചെയ്തത്, ബട്ട് ഇതിന് പവർ കൂടി. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. ഫ്രണ്ടിൽ നിങ്ങൾക്ക് കാണാം, അതേ NS200ലൊക്കെ കണ്ട് അതേ ഒരു ഹാലജൻ ബൾബോടെ വന്ന ഒരു ഹെഡ് ലാമ്പ് തന്നെയാണ് ഇതിനും കൊടുത്തേക്കുന്നത്. താഴെ നമുക്ക് ചെറിയ പാർക്ക് ബൾബ്സും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബൾബ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് ഇതിൽ അവൈലബിൾ ആക്കിയേക്കണം. പിന്നെ നമ്മൾ സസ്പെൻഷൻ നോക്കാൻ പോയാൽ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ്, കുട്ടി സസ്പെൻഷനാട്ടോ. അത് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവും. ഇത് വെച്ച് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇതൊരു NS160 ആണ്. ഫ്രണ്ടിലത്തെ ഡിസ്ക് സൈസ് നോക്കാൻ പറയാം, 260 mm ഫ്രണ്ട് ഡിസ്ക്കാണ് വിത്ത് സിംഗിൾ ചാനൽ ABS ആട്ടോ. ഇത് ഡുവൽ ചാനൽ ABS അല്ല, സിംഗിൾ ചാനൽ ABS ആണ്. ബാക്കിൽ നമുക്ക് സ്പീഡ് സെൻസർ ആണ് അവൈലബിൾ ആക്കിയേക്കണം. ടയർ സൈസ് നോക്കാൻ പോയാൽ 90-90-70 ടയേഴ്സ് ആണ്. MRF നൈലോൺ ഗ്രിപ്പ് സാപ്പർ എന്ന് പറഞ്ഞ ടയറാണ് കൊടുത്തേക്കണം. പിന്നെ നമുക്ക് ഇവിടെ അലോയ് വീലിൽ ഒരു ബ്ലൂ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. റെഡ് വണ്ടിയാണെങ്കിൽ റെഡ് സ്റ്റിക്കർ കൊടുക്കും. അതാണ് ഇതിൻ്റെ ഒരു കളർ പാറ്റേൺ എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ നമ്മൾ ഈ സൈഡിലേക്ക് നോക്കുമ്പോൾ സൈഡിൽ നിന്നൊക്കെ പക്ക NS തന്നെ ആ ഒരു ഡിസൈൻ തന്നെയാണ് കൊണ്ടുവെക്കണം. ഫ്രെയിമൊക്കെ ആയാലും സെയിം NS ഫ്രെയിം തന്നെയാണ്. നമുക്ക് ടാങ്കിൻ്റെ ആ ഡിസൈൻ അല്ലെങ്കിൽ നല്ല ഷാർപ്പായിട്ടുള്ള ഡിസൈനാണ് ഫ്രണ്ടിലേക്ക്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഇവിടെ ഓയിൽ കൂൾഡ് എഞ്ചിനാണ്. ഓയിൽ കൂൾഡറൊക്കെ കാണാൻ നിങ്ങൾക്ക് മേലൊരു ഓയിൽ കൂൾഡറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ സൈഡ് നോക്കാൻ പോകുമ്പോഴത്തേക്കും 160.3 cc സിംഗിൾ സിലിണ്ടർ ട്വിൻ സ്പാർക്ക് DTS എഞ്ചിനാണ്. ട്രിപ്പിൾ സ്പാർക്ക് അല്ല, ട്വിൻ സ്പാർക്ക് എഞ്ചിനാണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ എന്ന് പറയുമ്പോഴത്തേക്കും 17.2 BHP അറ്റ് 9000 RPM, 14.6 Nm ടോർക്ക് അറ്റ് 7250 RPM ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയാണ് ഇതിൻ്റെ പവർ ഇൻക്രീസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. 17.2 BHP ആക്കിയിട്ടുണ്ട് ഇപ്പോഴത്തെ പുതിയ NS160 പവർ എന്ന് പറയുമ്പോൾ. അപ്പം ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു വണ്ടി എന്ന് വേണേൽ തന്നെ നമുക്ക് NS160 പറയാം. കിക്ക് സ്റ്റാർട്ട് ഉണ്ട് കേട്ടോ. അത് ഈ സെഗ്മെൻറ്റിൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് മിക്ക വണ്ടിക്കൊണ്ട് ചില പ്രത്യേകം ചില വണ്ടികൾക്ക് മാത്രമേ ഇതില്ലാത്തുള്ളൂ. അപ്പോൾ കിക്ക് സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. സെൻട്രൽ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിനും താഴെ നമുക്ക് ബോക്സ് ഉണ്ട്. ഞാൻ പറഞ്ഞത് ബജാജിൻ്റെ എക്സോസ്റ്റ് ടെക് എന്ന് പറഞ്ഞ ആ ഒരു ടെക്നോളജി ഇതിലും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം NS160 എന്ന് സൈഡ് പാനലിൽ അവർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബാക്കിൽ നിന്നുള്ള വ്യൂ. ബാക്കിൽ നിന്നുള്ള വ്യൂ പക്ക NS200 അതേപോലെ തന്നെയാണ്. അവിടെ വലിയ വ്യത്യാസങ്ങളും മാറ്റങ്ങളൊന്നും ഇല്ല. ഇവിടെ നമുക്കൊരു ടയർ ഹഗർ കാണാം. ബാക്കിലത്തെ ടയർ സൈസ് ആണ് ചെറുതായിരിക്കണം. നമുക്ക് ബാക്കിൽ 120-80-70 ടയേഴ്സ് ആണ്. ബാക്കിലത്തെ ഡിസ്ക് സൈസ് നോക്കാൻ പോയാൽ 230 mm ബാക്ക് ഡിസ്ക്കാണ് ഇതിന് അവൈലബിൾ ആക്കിയേക്കണം. ഇവിടെ നിങ്ങൾക്ക് കാണാം സ്പീഡ് സെൻസർ ആണ് ABS അല്ല അവിടെ. ബാക്കിൽ അതേ ടെയിൽ ലാമ്പും കാര്യങ്ങളൊക്കെയാണ്. ബൾബ് ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കാൻ പോയാൽ NS160 മാത്രം തന്നെ ഇവിടെ ഒരു നമ്മുടെ എന്താ ചരിഞ്ഞിരിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു സൈഡ് ഫുട് റെസ്റ്റ് എന്ന് വേണേൽ പറയാം അല്ലേ. അപ്പോൾ അതുകൊണ്ട് അതുകൂടാണ്ട് സാരികാരും ഉണ്ട് കേട്ടോ. ഇത് കുറച്ച് നല്ല രീതിയിൽ പുറത്തേക്ക് തള്ളിയിരിക്കണമെങ്കിൽ നമ്മുടെ ക്രാഷ് ഗാർഡിൻ്റെയൊക്കെ ഒപ്പം വന്ന് നിൽക്കുന്ന ഒരു സെറ്റപ്പാണ് ഇത്. കുഴപ്പമില്ല, നല്ല വൃത്തിയിലുണ്ട് എന്നാലും. അപ്പോൾ അതൊരാവശ്യം വേണം ഇല്ലാത്തവർക്ക് നമുക്ക് വേണേൽ ഊരി മാറ്റി വെക്കാം. നമ്മുടെ ഗിയർ ബോക്സ് നോക്കുമ്പോൾ 5-speed ഗിയർ ബോക്സ് വിത്ത് സ്ലിപ്പർ ക്ലച്ചാണ്. നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ഗിയർ ബോക്സ് ആണോ. ശരിക്കും ഗിയർ വീണമെന്ന് നമ്മൾ അറിയത്തില്ല. ക്ലച്ചായാലും നല്ല സോഫ്റ്റാണ്. അത് ബാക്കി ഞാൻ ഓടിക്കുമ്പോൾ പറഞ്ഞുതരാം. ഇവിടെ ചെറിയൊരു ക്രാഷ് ഗാർഡ് സെറ്റപ്പിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൂടാണ്ട് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കാൻ പോയാൽ 177 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. അത് അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. നമുക്ക് സിറ്റിയിലേക്ക് ഓടിച്ചെടുക്കാനായാലും കുഴപ്പമില്ലാത്ത ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. പിന്നെ ബാക്കിലത്തെ മോണോഷോക്ക് നോക്കാൻ പോയാൽ നമുക്ക് അഡ്ജസ്റ്റബിൾ 5-step അഡ്ജസ്റ്റബിൾ മോണോഷോക്ക് ആണ് ഇവിടെയും കൊടുത്തേക്കുന്നത്. നൈട്രോക്സ് ഗ്യാസ് ചാർജ് സസ്പെൻഷനാണ് നമുക്ക് റിയറിൽ വന്നെ. അപ്പോൾ ഇതൊക്കെ തന്നെ വണ്ടിയുടെ ഒരു ഓവറോൾ ലുക്ക് അല്ലേ. ശരിക്കും കൊള്ളാം. എനിക്ക് തോന്നുന്നു 160 സെഗ്മെൻറ്റിൽ അത്യാവശ്യം നല്ല ലുക്കും നല്ലൊരു പവറും ഉള്ളൊരു വണ്ടി തന്നെയാണ് നമ്മുടെ NS160 എന്ന് പറയുമ്പോഴത്തേക്കും. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ സീറ്റ് നോക്കാം അല്ലേ. സീറ്റൊക്കെ അത്യാവശ്യം നല്ല ഒരു മിഡ് റേഞ്ചാണ്. അത്ര സോഫ്റ്റ് എന്നൊന്നും പറയില്ല, കുഴപ്പമില്ലാത്തൊരു സീറ്റാണ്. പില്യൻ സീറ്റ് ആയാലും അത്യാവശ്യം വിഡ്ത്ത് കുറവാണെങ്കിലും കുറച്ച് ലെങ്ത് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു നമുക്ക് പില്യൻ നിരങ്ങി പോകാണ്ടിരിക്കാനുള്ളൊരു സെറ്റപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്രാബ് റെയിലായാലും ചെറിയ ഗ്രാബ് റെയിലാണ്, പക്ഷേ അത്യാവശ്യം അതിൻ്റെ പേർപ്പസ് നമുക്ക് ആ ഗ്രാബ് റെയിലിൽ കിട്ടും. ഇനി അഡ്ജസ്റ്റ് നമുക്ക് വണ്ടിമേ ഇരുന്ന് നോക്കാം.
വണ്ടി മേടിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം വരാൻ പോകുന്ന വണ്ടിയുടെ വെയിറ്റ് ആയിരിക്കും. വണ്ടിയുടെ വെയിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 151 kg ആണ്. ഏകദേശം ഒരു 6 to 7 kg കൂടിയിട്ടുണ്ട്. ബട്ട് അതേപോലെ മാറ്റങ്ങളും വന്നിട്ടുണ്ട് കേട്ടോ. കാര്യം ഇത് കാർബ് ആയിരുന്നു, ഇപ്പോൾ എഫ് ഐ ആയി. അപ്പോൾ അതിൻ്റെ സ്മൂത്ത്നെസ്സും കാര്യങ്ങളും കൂടിയിട്ടുണ്ട്. പിന്നെ BS6 അങ്ങനെ അങ്ങനെ മാറ്റങ്ങൾ വന്നപ്പോഴത്തേക്കും കുറച്ച് വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ വണ്ടി. സീറ്റ് ഹൈറ്റ് പറയുമ്പോഴത്തേക്കും 805 mm ആണ് നമ്മുടെ Ns200 സെയിം സീറ്റ് ഹൈറ്റ് ആട്ടോ. എനിക്ക് ഹാഫ് ഫുട്ടാണ്, ഓൾമോസ്റ്റ് ഹാഫ് ഫുട്ടാണ്. എൻ്റെ ഹൈറ്റ് 5'6" ആണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഹാഫ് ഫുട്ട് ആയിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കൺസോൾ, മീറ്റർ കൺസോൾ ഓൺ ആക്കി കാണിച്ചാൽ സെയിം Ns200 കണ്ടുവന്നേക്കണം. അതേ മീറ്റർ കൺസോൾ തന്നെയാണ്, അവിടെ ഒരു വ്യത്യാസമില്ല. നമുക്കിവിടെ ടാക്കോമീറ്റർ ഉണ്ട്, ഓഡോമീറ്റർ, ടൈം, ട്രിപ്പ് 1, ട്രിപ്പ് 2 ഒക്കെ ഇവിടെ കാണാം. ഇവിടെ ഫ്യൂൽ ഗേജ്, ഇവിടെ RPM ലിമിറ്റ് ലൈറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ കുറച്ച് നമ്മുടെ ന്യൂട്രല്, ഇൻഡിക്കേറ്റർ, ബാറ്ററി വാർണിംഗ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ രണ്ട് സ്വിച്ച്. ഇത് ഞെക്കിയാലാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കാര്യങ്ങളൊക്കെ. അപ്പോൾ പിന്നെ ഇവിടെ ഇവിടെ ABS വാർണിംഗ് ലാമ്പും കാര്യങ്ങളും കത്തിക്കുന്നുണ്ട്. പിന്നെ സ്വിച്ച് ഗീജേഴ്സൊക്കെ സെയിം ആണ്, വേറെ വ്യത്യാസങ്ങളോ മാറ്റങ്ങളോ ഒന്നുമേ ഇല്ല ഇതിന്. മിറേഴ്സൊക്കെ ആയാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല അത്യാവശ്യം വിസിബിലിറ്റി ഉള്ള ഒരു മിറേഴ്സ് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ വണ്ടിയുടെ ഒരു ഓവറോൾ ലുക്ക് എന്ന് പറയുമ്പോഴത്തേക്ക്. ഞാൻ നെക്സ്റ്റ് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ചോദിച്ചാൽ കേട്ടോ, സൗണ്ടൊക്കെ ശരിക്കും മാറ്റം വന്നിട്ടുണ്ട്. പണ്ടൊക്കെ Ns160 പോണ കാണാൻ തന്നെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അയ്യേ എന്നുള്ളൊരു മൈൻഡായി. കാര്യം നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ ചെയ്യണം ഒരു Ns200 വന്നിട്ടുണ്ടെന്നുള്ളൊരു മൈൻഡിലായിരിക്കും നമ്മൾ നോക്കണം. പക്ഷേ അടുത്തൂടെ പോകുമ്പോൾ മനസ്സിലാകും അയ്യേ ഇത് 200 അല്ല 160 ആണ്. ബട്ട് ഇപ്പോൾ ആ ഒരു അയ്യേ മാറിയിട്ടുണ്ട് കേട്ടോ. കേൾക്കണ്ടോ, കുറച്ചും കൂടെ ബേസ് കൂടിയിട്ടുണ്ട് ആ എക്സോസ്റ്റിന്. കണ്ടോ, ആ ഒരു ബേസ് കൂടിയപ്പോൾ തന്നെ ശരിക്കും നമുക്ക് ആ ഒരു ഫീല് തന്നെ നമുക്ക് വണ്ടിയിൽ നിന്ന് കിട്ടും ആ എക്സോസ്റ്റ് നോട്ടിൻ്റെ. അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മുടെ ഒരു വോക്ക് എറൗണ്ട് വീഡിയോ. നമുക്ക് വേഗം അപ്പോൾ വണ്ടി ഓടിച്ചു തുടങ്ങാം. അപ്പോൾ പോവാം. യെസ്, അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു തുടങ്ങി. വണ്ടിയുടെ ഫസ്റ്റ് തന്നെ റൈഡിംഗ് പൊസിഷനിൽ നിന്ന് തന്നെ റൈഡിംഗ് പൊസിഷനൊക്കെ അത്യാവശ്യം Ns200 സെയിം റൈഡിംഗ് പൊസിഷനാണ്. ഫ്രണ്ട് എൻ്റെ എനിക്ക് കയറി ഇരുന്നപ്പോൾ കുറച്ച് ഹെവി ആയിട്ട് തോന്നി ആദ്യം. ഫസ്റ്റ് ഒന്ന് കയറി ഇരുന്നപ്പോൾ, പക്ഷേ ഓടിച്ചു തുടങ്ങിയപ്പോൾ ആ ഒരു ഫീലൊക്കെ പോയി. എനിക്ക് തോന്നുന്നു ഫ്രണ്ടിലത്തെ ആ ടെലിസ്കോപ്പിക് സസ്പെൻഷൻ കുറച്ചും കൂടെ വലുതാക്കിയ NS പോലെ ഇരുന്നേനെ. പക്ഷേ അതിലപ്പോൾ ഒരു അർത്ഥമില്ലല്ലോ Ns160 തമ്മില. അപ്പോൾ ആ ഒരു ചെറിയ ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും Ns200 Ns160. ഫുഡ്പെക്സ് കുറച്ച് റിയർ സെറ്റ് ആയിട്ട് തോന്നും, അധികം അങ്ങനെ തോന്നില്ല. ബട്ട് കുറച്ച് റിയർ സെറ്റ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. കാല് മടങ്ങിയിരിക്കണം, അത്യാവശ്യം ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ സീറ്റ് ആയാലും കുറച്ച് നമുക്ക് ഇറങ്ങിയിരിക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്. അത്രയ്ക്ക് അങ്ങ് ഇറങ്ങിയിരിക്കാനില്ല, ബട്ട് സ്റ്റിൽ കുഴപ്പമില്ല. ഒരു അത്യാവശ്യം ഒരു 6 feet ഉള്ള ആൾ ഇതിൽ കയറിയിരുന്നു ഓടിച്ചാലും അവർക്ക് കുഴപ്പമില്ലാണ്ട് ഈ വണ്ടി കൊണ്ടു നടക്കാൻ പറ്റും. അപ്പോൾ ഇതിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അപ്ഗ്രേഡ് എന്ന് പറഞ്ഞാൽ BS6 ആയപ്പോൾ ഉള്ള ആ ഒരു അപ്ഗ്രേഡ് ആണെങ്കിൽ ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയ കാര്യം. ഇതിൻ്റെ ആ ഒരു പവർ ഗെയിൻ, അതായത് 17.2 BHP ആയിട്ടുണ്ട് ഇപ്പോൾ പവറും. അത് കൂടാണ്ട് സ്മൂത്ത്, വണ്ടി ഭയങ്കര സ്മൂത്ത് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കാര്യം കാർബിന് FI ആകുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം അത്യാവശ്യം നല്ല സ്മൂത്ത് ആയിരിക്കും വണ്ടി. അപ്പോൾ ആ ഒരു സ്മൂത്ത്നെസ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് ഇതിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എക്സോസ്റ്റ് നോട്ടാണ്. എക്സോസ്റ്റ് നോട്ട് ആയാലും മോനെ അടിപൊളിയാണ്, ഒരു രക്ഷയില്ലാത്ത എക്സോസ്റ്റ് നോട്ടാണ്. പഴയ Ns160 വെച്ച് നോക്കുവാണെങ്കിൽ എക്സോസ്റ്റ് നോട്ടും നല്ല ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പവർ ഡെലിവറിയാണ്. പവർ ഡെലിവറി ശരിക്കും ഒരു പഞ്ച് ഫീൽ ആണെങ്കിൽ ഒരു 6,500-7,000 RPM കാണാം. ബട്ട് ഒരു 4,000 RPM ആകുമ്പോൾ തന്നെ നമുക്ക് ഗ്രാജുവൽ ആയിട്ടൊരു പവർ ഗെയിൻ നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയത്. അത് നല്ല കാര്യമാണ്. കാര്യം ഇതൊരു ബിഗിനേഴ്സ് ബൈക്ക് എന്ന് വേണം നമുക്ക് പറയാം. കാര്യം നല്ല ഹയർ RPMലാണ് നമുക്ക് ആ ഒരു പവർ സർജ് കിട്ടണം. അതും ഭയാനകരമായ പവറൊന്നും ആയിരുന്നല്ല, പെട്ടെന്നുള്ള ആ ഒരു പുള്ളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. അൺകൺട്രോളബിൾ പവർ എന്ന് പറയാനായിട്ട് ഒന്നുമില്ല. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാം. ബേസിക് ആയിട്ട് വണ്ടിനെ പറ്റി അറിയുന്ന ഒരാളാണെങ്കിൽ ഇത് ബിഗിനർ ഫ്രണ്ട്ലി വണ്ടിയാന്ന് പറയാം. ഇത് മെയിൻലി സിറ്റി പേർപ്പസിന് അടിപൊളിയായിരിക്കും. കാര്യം ഇതിന് ഞാൻ പറഞ്ഞില്ല, മൈലേജ് ഏകദേശം 40-45 റേഞ്ചിൽ നമുക്ക് മൈലേജ് കിട്ടും. കാര്യം ഇതൊരു FI വണ്ടി ആക്കിയപ്പോൾ പിന്നെ നമുക്ക് മൈലേജ് കൂടുതൽ തന്നെ പ്രതീക്ഷിക്കാം ഈ Ns160. നെക്സ്റ്റ് ത്രോട്ടിൽ റെസ്പോൺസ് ഒക്കെ അടിപൊളിയാണ് കണ്ടോ. ത്രോട്ടിൽ റെസ്പോൺസ് ഒക്കെ അടിപൊളിയാണ്. നമുക്ക് പഴയ Ns160 കാർബായിരുന്നു. ആ കാർബിൻ്റെ ആ ഒരു റഫ്നെസ് ഇപ്പോൾ മാറിയിട്ട് FI ആ ഒരു സ്മൂത്ത്നെസ് ഇതിൽ ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ സസ്പെൻഷനെ പറ്റിയാണ്. സസ്പെൻഷൻ, ബാക്ക് സസ്പെൻഷനും ഫ്രണ്ടും നോക്കിയാൽ ബാക്ക് കുറച്ച് ഹാർഡായിരിക്കും, ഫ്രണ്ട് നല്ല സോഫ്റ്റാണ്. ബാക്ക് ഒരു മിഡ് റേഞ്ച് സസ്പെൻഷൻ എന്ന് തന്നെ പറയാം. അത്ര സോഫ്റ്റും ഇല്ല, അത്ര ഹാർഡും ഇല്ല. അതാണ് ബാക്കിലത്തെ സസ്പെൻഷൻ. അത് നമുക്ക് വേണേൽ പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് സോഫ്റ്റർ ആക്കണമെങ്കിൽ സോഫ്റ്റർ ആക്കാം, ഹാർഡ് ആക്കണമെങ്കിൽ ഹാർഡ് ആക്കാം. പക്ഷേ ഫ്രണ്ട് സസ്പെൻഷൻ അത്യാവശ്യം സോഫ്റ്റർ ആണ്. നമുക്ക് സിറ്റിയിൽ അല്ലെങ്കിൽ ചെറിയ ചെറിയ റോഡും കാര്യങ്ങളും അൺഈവൻനെസ്സും കാര്യങ്ങളൊന്നും നമ്മളൊട്ടും അറിയില്ല. പിന്നെ ഇതിൽ എടുത്ത് പറയേണ്ട എനിക്കൊരു കാര്യം തോന്നുന്നുണ്ട്. 160 cc ഞാൻ ഓടിച്ചിട്ടുണ്ടല്ലോ, ഇതിൻ്റെ ക്ലച്ചും ഗിയർ ബോക്സും ഭയങ്കര സ്മൂത്താട്ടോ. ഭയങ്കര സ്മൂത്ത് എന്ന് വെച്ചാൽ ഭയങ്കര സ്മൂത്ത്. എനിക്ക് ന്യൂട്രൽ ഇടാൻ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു വണ്ടി Ns160 ആണെന്ന് തോന്നുന്നു.
ഏറ്റവും പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് ന്യൂട്രലിൽ തപ്പിക്കെടുക്കാൻ പറ്റും. ചില വണ്ടികൾ നമ്മളിങ്ങനെ മാറി മാറി ഫസ്റ്റ് സെക്കൻഡ് ഇത് പെട്ടെന്ന് നമുക്ക് ന്യൂട്രലാകാൻ പറ്റും. അത് കൂടാണ്ട് ക്ലച്ചായാലും നല്ല സോഫ്റ്റാണ്. നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യണമെന്ന് നമ്മുടെ കാല് പോലും അറിയില്ല ഗിയർ ഷിഫ്റ്റ് ആയെന്ന്. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗിയർ ബോക്സ് ആട്ടോ NS160. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് NS160 ഗിയർ ബോക്സ്. പിന്നെ ഞാൻ പറഞ്ഞേ ട്രാഫിക്കിലൊക്കെ ഓടിക്കാൻ അടിപൊളിയാണ്, നല്ല ഫ്ലിക്കബിൾ ആയിട്ടുള്ള വണ്ടിയാണ്. ഞാൻ പറഞ്ഞാൽ ആദ്യം എനിക്ക് ചെറിയൊരു വെയിറ്റ് തോന്നിന്ന്, പക്ഷെ അത് ഓടിക്കുമ്പോൾ നമുക്ക് ഒട്ടും ഫീൽ ചെയ്യില്ല കേട്ടോ, ഒട്ടും ഫീൽ ചെയ്യില്ല ആ ഒരു വെയിറ്റ്. ടേണൊക്കെ എടുക്കാൻ വെറുതെ അടിപൊളിയാണ് വണ്ടി. വൈബ്രേഷൻ ഒക്കെ അറിയണമെങ്കിൽ 8000 RPM വരെ എത്തണം. 8000 RPM കഴിയുമ്പോഴായിരിക്കും നമുക്ക് വൈബ്രേഷൻ ഫീൽ ചെയ്യാൻ പോണേ. ഫുട് പെക്സ് ആൻഡ് ഹാൻഡിൽ ബാറിൻ്റെ അവിടെ നിന്നായിരിക്കും നമുക്ക് വൈബ്രേഷൻ കൂടുതലും കിട്ടാൻ പോണേ. ബെസ്റ്റ് ക്രൂസിംഗ് സ്പീഡ് എന്ന് പറയുമ്പോഴത്തേക്കും 70-80 ഒക്കെയാണ്. നമുക്ക് വേണേൽ വണ്ടി പുഷ് ചെയ്യാം കേട്ടോ, നമുക്കൊരു 100-110 ഒക്കെ വണ്ടി സിമ്പിളായിട്ട് നമുക്ക് പുഷ് ചെയ്യാൻ പറ്റും, ഒരു കുഴപ്പമില്ല അതിന്. ബട്ട് ബെസ്റ്റ് നമുക്ക് ക്രൂസ് ചെയ്യാൻ പറ്റിയത് ഒരു 70-80-90 ആ ഒരു റേഞ്ചാണ് നമുക്ക് ബെസ്റ്റ് ക്രൂസിംഗ് സ്പീഡ് NS160 എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ നമുക്കിത് 160 cc വണ്ടികൾ ഇപ്പോൾ കുറേ ഉണ്ടല്ലേ, നമ്മുടെ പുതിയ എക്സ്ട്രീം ആർ അങ്ങനെ കുറച്ച് അധികം വണ്ടികൾ തന്നെയുണ്ട്. ഇപ്പോൾ നമുക്ക് TVS Apache RTR 160 4V അതുണ്ട്, പിന്നെ ഹോണ്ടയുടെ വണ്ടികളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള 160 cc വണ്ടികൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്തായാലും ഞാൻ 160 cc സെഗ്മെൻറ്റ് വണ്ടികൾ കിട്ടാത്തതുകൊണ്ടാണ് റിവ്യൂ ചെയ്യാത്തത്. TVS വണ്ടിയെ കിട്ടാൻ ഭയങ്കര പാടാണ്, നിങ്ങൾ വിചാരിക്കണ പോലെയല്ല. അവർക്ക് വണ്ടി തരാൻ ഭയങ്കര പേടിയാണ്, എന്താണെന്നറിയില്ല. നെക്സ്റ്റ് എനിക്ക് ബ്രേക്സിനെ പറ്റിയാണ് പറയാനുള്ളത്. ബ്രേക്സ് കുഴപ്പമില്ല, ബാക്ക് ബ്രേക്ക് ഭയങ്കര എന്താ ബിലോ ആവറേജ് ആട്ടോ. ബാക്ക് ബ്രേക്ക് എനിക്ക് അത്ര അടിപൊളിയായിട്ടൊന്നും തോന്നിയില്ല. ഭയങ്കര ബൈറ്റ് കുറവാണ്, നമ്മൾ ചവിട്ടി പിടിച്ച് കുറച്ച് സമയം എടുക്കും ആളൊന്ന് ബൈറ്റ് കിട്ടി വരെ ബാക്ക് ബ്രേക്ക്. ബട്ട് ഫ്രണ്ട് ബ്രേക്ക് അടിപൊളിയാണ്, ഫ്രണ്ട് ബ്രേക്ക് കുഴപ്പമില്ല. ഫ്രണ്ട് ബ്രേക്ക് എഞ്ചിൻ ബ്രേക്കിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി സുഖമായിട്ട് നിർത്താം. കാരണം വണ്ടിക്ക് അങ്ങനെ വെയിറ്റോ കാര്യങ്ങളോ ഒന്നും തോന്നില്ല. നമ്മൾ NS200 വലിയ വെയിറ്റ് വ്യത്യാസമൊന്നും തോന്നില്ല വണ്ടി ഓടിക്കുമ്പോൾ, എനിക്ക് അങ്ങനെ വലിയ വെയിറ്റ് വ്യത്യാസം. പക്ഷെ ഒരു 4-5 kg വ്യത്യാസം ഉണ്ട്, ബട്ട് അത്ര എനിക്ക് ആ ഒരു വ്യത്യാസമൊന്നും തോന്നില്ല. പിന്നെ ഫ്രണ്ട് ബ്രേക്ക്സ് അവർക്ക് വേണേൽ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരായിരുന്നു. 260 ആണ് അവർക്ക് ഒരു 280 mm ഫ്രണ്ട് ഡിസ്ക്. കാര്യം ഇത്രയുള്ള ചെറിയൊരു പവർ ഗെയിൻ കാര്യങ്ങളും കിട്ടിയപ്പോഴത്തേക്കും അതും കൂടെ അവർക്കൊന്ന് ഇമ്പ്രൂവ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ബ്രേക്കിംഗ് എഫിഷ്യൻസി കുറച്ചും കൂടെ അടിപൊളിയാക്കായിരുന്നു. അപ്പോൾ ഇത് ബെസ്റ്റ് എനിക്ക് തോന്നുന്നത് സിറ്റിയിൽ ഓടിക്കാനായാലും നമ്മുടെ വീക്കെൻഡ് റൈഡ്സിനൊക്കെ അത്യാവശ്യം നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയ ഒരു വണ്ടിയാണ്. ലോങ് റൈഡ്സ് ഞാൻ പറഞ്ഞു, സീറ്റ് കുറച്ച് ചിലപ്പോൾ ചിലവർക്ക് കുറച്ച് അൺകംഫർട്ടബിളായിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. കുറച്ച് ലോങ് പോകുമ്പോൾ കുറച്ചും കൂടെ കുഷൻ ഉണ്ടായിരുന്നെങ്കിൽ സീറ്റ് നമുക്ക് കുറച്ചും കൂടെ അടിപൊളിയാവുന്നത്. അപ്പോൾ നമുക്കിന്ന് വണ്ടി തന്നേക്കണം നമ്മുടെ എളങ്കുളത്തുള്ള ബജാജിൻ്റെ ഷോറൂമിൽ നിന്നാണ് നമുക്ക് NS160 കിട്ടിയേക്കണത്. അപ്പോൾ ഞാൻ നിർത്തിയിട്ട് ബാക്കി നമ്മുടെ വണ്ടിയുടെ പ്രൈസ്, കളേഴ്സ്, അവൈലബിലിറ്റി കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ 3 കളേഴ്സിനാണ് നമുക്ക് NS160 അവൈലബിൾ ഉള്ളത്. ഒന്ന് ഈ ഒരു ബ്ലൂ, റെഡ് ആൻഡ് ഗ്രേ, അല്ലെങ്കിൽ ബ്ലാക്ക്, ആ ഒരു വേരിയൻറ്റിലാണ് നമുക്ക് NS160 അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സർവീസ് കോസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഒരു 1000 റേഞ്ചിൽ വരും. ഫസ്റ്റ് സർവീസ് ഒരു 500-750 km ഫസ്റ്റ് സർവീസ്. അത് ഏകദേശം ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് 1000 രൂപയും. അതുകൊണ്ട് അടുത്ത സർവീസ് 4500 അല്ലെങ്കിൽ 5000 km അതിൻ്റെ അടുത്ത സർവീസ് തന്നെ. അപ്പോൾ ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും 1.39 lakhs ആണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് NS160. അപ്പോൾ നിങ്ങൾക്ക് ബുക്കിംഗ്സോ എൻക്വയറീസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എളങ്കുളത്തുള്ള ബജാജ് ഷോറൂമിലേക്ക് വിളിച്ചാൽ മതി. അവിടെ ഞാൻ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും അവരുടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ സാധ്യത തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഡോണ്ട് ഫോർഗെറ്റ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബെല്ലേക്ക് ബെല്ലേക്കിഞ്ഞേക്കുക. അടുത്ത വീഡിയോ വരുമ്പോൾ ബെല്ല് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. സൈൻ ഓഫ് ചെയ്യണം. മറ്റാരുമല്ല നിങ്ങളുടെ സ്വന്തം കൊച്ചിൻ ചാൻ. ബൈ. കുട്ടി ബൈക്കാ നോക്കണേ, അയ്യോ ഉറങ്ങിപ്പോയി.